നമസ്കാരം രസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അനൗദ്യോഗികമായിട്ടുള്ള ഒരു വിവരമാണ് ഇന്ത്യയിൽ നിരവധി വിമാനത്താവളങ്ങളുണ്ട് നമുക്ക് തന്നെ അറിയാം ഈ കേരളത്തിൽ നാല് വിമാനത്താവളങ്ങളുണ്ട് കണ്ണൂർ കരിപ്പൂർ പിന്നെ നെടുമ്പാശ്ശേരി പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ തിരുവനന്തപുരം അതേപോലെ തന്നെ രാജ്യത്തെ ഒട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും വെച്ചുണ്ട് ഇവിടങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് വിമാന സർവീസുകളുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഖജനാവിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ട് ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ മറ്റുള്ളവർക്ക് ഭയങ്കര അത്ഭുതമാണ് നമ്മുടെ കരിപ്പൂർ ആണ് അവിടെ വന്നിറങ്ങുന്ന വിമാനങ്ങളുടെ എണ്ണം കൊണ്ടോ അവിടെ വന്നിറങ്ങുന്ന യാത്രക്കാരുടെ എണ്ണം കൊണ്ടോ ഒന്നുമല്ല ഈ നേട്ടത്തിലെത്തിയത് അവിടെ നിന്ന് പിടിക്കുന്ന മലദ്വാർ ഗോൾഡ് വഴിയാണ് ഈ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ സംഗതി കസ്റ്റംസ് പിടിക്കും അതിന് പിന്നീട് അവർക്ക് അതായത് കടത്തിക്കൊണ്ട് വന്നവർക്ക് അതിൻ്റെ നിയമവശത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ നികുതിയും അതിന് പിഴയും അടച്ച് അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഭീമമായ തുക ഫൈൻ അടക്കേണ്ടതായിട്ട് വരും അങ്ങനെ ദിനം പ്രതിയാണ് അവിടെ പിടിക്കുന്നത് കോടികളുടെ നികുതി തന്നെയാണ് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ആ വിമാനത്താവളം ഒന്നാം നമ്പറിലേക്ക് എത്തിയത് ഇത് ഈ സുഡാപ്പികൾ ഇനി ഇത് പൂർവാധി ശക്തിയായിട്ട് തന്നെ ഇത് തുടർന്നാൽ ഇപ്പോൾ പത്ത് പേരൊക്കെ ഈ സ്വർണവും കടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ കുറേ കാലമായിട്ട് അങ്ങനെയാണ് എന്നിട്ടും ഇത്ര ഭീമമായിട്ടുള്ള നികുതിയാണ് സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ ഈ കടത്തുന്ന സ്വർണത്തിൻ്റെ അളവ് കൂട്ടുകയും എണ്ണം കൂട്ടുകയും ചെയ്താൽ ഈ കസ്റ്റംസുകാരും കുറച്ച് ആ ഊർജ്ജശ്രദ്ധയോടെ നിന്ന് ഇത് പിടിക്കുന്നതിൻ്റെ എണ്ണം ഒന്ന് വർദ്ധിപ്പിച്ചാൽ നമ്മുടെ രാജ്യത്തിന് ഒരുപക്ഷെ വലിയ അഭിവൃദ്ധി തന്നെ ഉണ്ടാവാൻ ഇതൊരു കാരണമാകും ഒപ്പം നമ്മുടെ കേരളത്തിന് മറ്റൊരു നമ്പർ വൺ പദവിയും കിട്ടും രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന എയർപോർട്ട് കരിപ്പൂർ എന്ന ഒരു പദവി അതെ നമുക്ക് ഈ നാണക്കേടിൻ്റെ ആണെങ്കിലും ആയിട്ട് എടുത്തിട്ട് ഈ നമ്പർ വണ്ണിൻ്റെ കൂടെ നമ്മൾ ഒട്ടിച്ചു വെക്കും നമ്പർ വൺ കുറേ കാലമായിട്ട് നമ്മൾ എല്ലാത്തിനും നമ്പർ ആണല്ലോ അപ്പോൾ ഇതിന് മാത്രം അങ്ങനെ പുറയിലോട്ട് മാറി കാര്യമില്ല ഇരിക്കട്ടെ പിണറായി സാറേ ഒരു നമ്പർ വൺ എന്തായാലും ഈ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയെന്നെ വിളിച്ച് ഈ കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അഭിനന്ദിക്കാനും ഒക്കെ പോകുന്നു എന്നാണ് ഈ അകത്തളങ്ങളിൽ പറഞ്ഞ് കേൾക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാം എന്നാലും സുഡാപ്പികളെ നിങ്ങൾ കുറച്ചുകൂടെ ഊഴ്ചസ്വലരായി ഇപ്പോൾ കടത്തിക്കൊണ്ട് വരുന്ന സ്വർണത്തിൻ്റെയൊക്കെ അളവ് കുറേ കൂടെ കൂട്ടി അത് പത്ത് പ്രാവശ്യം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പിടിച്ച് അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടി നിന്നുകൊടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം കുറച്ചുകൂടെ ഒന്ന് കൂട്ടിത്തരണം കാരണം കേരളത്തിന് അക്കാര്യത്തിൽ കൂടെ നമ്പർ വൺ ആവേണ്ടതുണ്ട് കാരണം കേരളത്തിന് അക്കാര്യത്തിൽ കൂടി ഈ നമ്പർ വൺ ആയിട്ട് ഈ നിലനിൽക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്പർ വൺ ആണ് പക്ഷേ ആ സ്ഥാനം പോവാതെ ഇനിയും തുടർന്ന് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിലെ അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നിർത്താനൊന്നു പോകേണ്ട കരിപ്പൂർ വരെ തന്നെ ഈ ഗോൾഡ് കടത്തുന്ന പരിപാടി അനുസൃതം തുടങ്ങുക കസ്റ്റം സവർപ്പാടി പണി ചെയ്യട്ടെ ടാക്സ് കിട്ടട്ടെ പിഴയും കിട്ടട്ടെ അങ്ങനെ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കട്ടെ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്